ഞാൻ അതെ, ഞാൻ അതേപോലെ തന്നെ സ്കൂളിൽ പല വർക്കുകളും ഉണ്ടാവില്ല. മൂന്നാല് ദിവസം സ്കൂളിൽ വിട്ടു നിന്നത് കൊണ്ട് പിന്നെ ഇപ്പൊ മിഡ് ടൈം എക്സാം തുടങ്ങാൻ പോകും. അപ്പൊ എക്സാം ഉണ്ടാക്കി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി എന്നെ ഏൽപ്പിച്ച്. അപ്പോ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ആ മൂന്ന് ദിവസം സ്കൂൾ വിട്ടുന്നതിനെ കൊണ്ട് ഇതാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴും എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതാ വെച്ചിട്ട് അപ്പുറം തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ ഗ്യാപ്പ് കിട്ടുന്നില്ല. അങ്ങനെ വീട്ടിൽ പോകുന്നത് ലേറ്റ് ആയിട്ട് 10:30 വന്ന എനിക്ക് എല്ലാവർക്കും ഉറങ്ങാൻ. രാവിലെ ചെയ്യാന്ന് വിചാരിച്ചു, രാവിലെ ലേറ്റ് ആയിട്ട് എന്നിട്ട് അങ്ങനെ രാവിലെയും പറ്റുന്നില്ല. അങ്ങനെ ആകെ കുടുങ്ങിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ക്ലൗഡ് ആയി. സത്യം പറഞ്ഞാൽ ക്ലൗഡ് AI ഒക്കെ കേട്ടിട്ടുണ്ട്, നല്ല നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ AI കൾ ഇങ്ങനെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ AI നെ പറ്റി മനസ്സിലാക്കി ChatGPT ഉപയോഗിക്കാൻ തുടങ്ങിയൊരു വർഷമായി. പക്ഷേ ChatGPT മാത്രമാണ് എനിക്ക് ഉപകാരപ്പെട്ടത്. മറ്റുള്ള പലതും നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്ക് പ്രീമിയം കാണിക്കുക. അപ്പം പിന്നെ വിചാരിച്ച് എന്തിനപ്പത് ചെയ്യുന്നത്, ഇതിൽ നമുക്ക് ഉൾക്കൊള്ളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതിനോട് ഒരു അകൽച്ച പാലിച്ച ഒരു വർഷം നിന്നത്. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്ന് രാവിലെ ആ ക്ലൗഡ് AI ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെറുതെ എൻ്റെ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് അതിൽ ഇട്ട് കൊടുത്തു. എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് പിന്നെ 2 മാർക്കിന്റെ 1 മാർക്കിന്റെ 4 മാർക്കിന്റെ 6 മാർക്കിന്റെ ഞാൻ അതും അടിച്ചു കൊടുത്തു. സഡൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വരുന്നു, സാധനം അത് ഇങ്ങോട്ട് എടുക്കുന്നു, നെക്സ്റ്റ് PDFലേക്ക് മാറ്റുന്നു, അയച്ചു കൊടുക്കുന്നു. സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഞാൻ വളരെ റിലാക്സ്ഡ് ആയി. എന്റെ ബാഗിലുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറെ എണ്ണം, കാരണം അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കോപ്പി അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. കാരണം വേറെ നിവൃത്തിയില്ല, മൈൻഡ് കൊടുക്കാൻ ടെക്സ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതങ്ങനെ വെച്ച് എനിക്ക് ഇപ്പൊ അതൊന്നും ഞാൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് പരിപാടി എടുത്ത് അപ്പം സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതുപോലെ നമ്മുടെ ഫീൽഡിൽ ഇതിൽ പല ടൂളുകളും നമ്മൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടർഫുൾ വണ്ടർഫുൾ. ഞാൻ ഇവിടെ വരുന്നത് 3 ദിവസത്തെ AI ക്യാമ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വെള്ളിയാഴ്ച വരെ ക്യാമ്പിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പിന്നെ ജസ്റ്റ് വീട്ടിൽ പോയി ഇങ്ങോട്ട് വരാനേ സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല മഴ, വീട്ടിലാണ് ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അങ്ങനെ ഒക്കെ കൂടി ഞാൻ ലേറ്റ് ആയിട്ട് അവിടെ എത്തി. ലേറ്റ് ആയി വന്ന ഒരാൾ ഞാനായിരിക്കും, അല്ല എനിക്ക് ശേഷം അസീസ്റ്റ്. അപ്പോൾ വന്നപ്പം തന്നെ ഈ മൊത്തത്തിൽ ഇങ്ങനെ ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ കുറേ നേരം പിറകിൽ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ സുഹൈർ നമ്മളെ ഫ്രണ്ടാണ്. ആദ്യം മുതലേ, അതായത് ഈ AI വരുന്നതിന് മുമ്പേ ടെക്നിക്കൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്ന ഒരാൾ സുഹൈറാണ്. ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എനിക്കറിയാം. സുഹൈർ ഈ വിഷയത്തിലുള്ള നല്ല നന്നായിട്ട് റിസർച്ച് നടത്തുന്ന ആളാണെന്നുള്ളത് അറിയാം. ഏതായിരുന്നാലും വന്നത് പിന്നെ വളരെ എന്താ പറയുക, ഒരുപാട് ഉപകാരപ്പെട്ടു എല്ലാ അർത്ഥത്തിലും ഒരുപാട്. ഞാൻ അങ്ങോട്ട് വരുമ്പം തന്നെ വൈഫിനോട് പറഞ്ഞു പോകുന്നത് മിക്കവാറും ഈ ഫോണൊക്കെ ഞാൻ മാറ്റും, കാരണം ഈ ഫോണ് വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനില്ല. നന്നായിട്ട് ഡാറ്റയും ഫോണും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. ഞാൻ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രാൻഡിങ്ങായി ബന്ധപ്പെട്ട് വലിയൊരു സാധ്യതകളാണ്. ബ്രാൻഡിങ് മീൻസ് സെൽഫ് ബ്രാൻഡിങ് ഒരു മോശം കാര്യമായിട്ട് കണ്ടിരുന്ന ഒരു 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 ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. നമ്മളൊക്കെ വളർന്നു വന്നൊരു സാഹചര്യം കൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ക്വാളിറ്റി കുറച്ചുകൂടിയും നന്നാവണമെങ്കിൽ നമ്മൾ കുറച്ച് സെൽഫ് ബ്രാൻഡിങ് ചെയ്തേ മതിയാകും എന്നുള്ളതാണ് പുതിയ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഇപ്പോൾ ഒരു അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ടും ഡിസ്കസ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൊഡ്യൂൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാനിനെ കുറിച്ച് ആലോചിക്കാനൊക്കെ. എത്ര പേര് അങ്ങനെ ചെയ്തു എനിക്കറിയില്ല. ഞാൻ കുറേ അതിനെപ്പറ്റി തന്നെ ഈ 2-3 ദിവസം ചിന്തിച്ചിരുന്നു. പിന്നെ വിശ്രമമില്ലാത്ത സമയം നാളുകളാണ് ഈ 3 കഴിഞ്ഞു പോയത് എനിക്ക് തോന്നുന്നത്. തീരെ നമുക്ക് വേറെ ഒന്നിലും ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് എങ്ങനെ മാക്സിമം ഞാൻ എൻ്റെ ഇതിൽ ബുക്കിൽ നമ്പർ ഇട്ട് ടൂളുകൾ എഴുതിയപ്പോൾ ലാസ്റ്റ് നമ്മളെ നിശാത്ത് മാഡം ഷെയർ ചെയ്തത് ഉൾപ്പെടെ 48 ടൂൾ ഞാൻ ഇപ്പോൾ എഴുതി വെച്ചു. 48 എണ്ണം, അതിലൊരു 24 എണ്ണം ഞാൻ വെള്ളിയാഴ്ച വരെയുള്ള വേറൊരു ക്യാമ്പ് നിന്ന് കിട്ടിയതാണ്. അത് റെസിഡൻഷ്യൽ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയ ആശങ്ക ഉള്ളത് എന്ന് വെച്ചാൽ ഈ നമുക്ക് എപ്പോഴും നമ്മൾ ആ വീക്കെൻഡിൽ ഒരു റെസ്റ്റ് ആഗ്രഹിക്കും മക്കളുടെ കൂടെ ഫാമിലിയുടെ കൂടെ. പൊതുവെ പിന്നെ മഴയും നല്ല മഴയായിരുന്നു. നമ്മൾ ഈ 3 ദിവസം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് അധികം അറിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെതായ കുറേ അലസതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം മാറി, നല്ല ടീം, പിന്നെ എല്ലാ അർത്ഥത്തിലും പിന്നെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നുകൂടി ഇതുപോലെ വന്നിരിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഏതായാലും സീരിയസ്ലി